हाई फ्रेंड्स एल्लावर्क्कुम पवर टूल्स മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എയർ ബ്ലോവറിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ കാർബൺ അഴിച്ചു മാറ്റാം. അതിനു ശേഷം നമുക്ക് ഇതിന്റെ ഈ മുകളിലുള്ള നാല് സ്ക്രൂകൾ അഴിച്ചു മാറ്റാം. ഇതഴിച്ചതിനുശേഷം ഇതിന്റെ ഓരോ പാർട്സുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതിനാൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 10 ന്റെ ടീസ്പാനർ ആണ്. ഈ ടീസ്പാനർ ഈ ഫാന്റെ മുകളിലുള്ള നട്ട് അഴിച്ചതിനുശേഷം നമുക്ക് താഴെയുള്ള സ്ക്രൂകൾ അഴിച്ച് നമുക്ക് ഈ കവർ ഊരിയെടുക്കാം. ഇനി രണ്ട് മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് രണ്ട് വശങ്ങളിലായിട്ട് ഈ ഫാന്റെ രണ്ട് വശങ്ങളിലായിട്ട് വെച്ച് ഇത് പതുക്കെ മുകളിലേക്ക് ഊരിയെടുക്കാം. അതിനുശേഷം ഈ നാല് സ്ക്രൂകൾ അഴിച്ചാൽ ഈ കവർ നമുക്ക് ഊരിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തെ ഈ റബ്ബർ ബൂട്ട് ഊരിയെടുക്കാം. എല്ലാ ബ്ലോവറിനുള്ളിലും ഇതുപോലുള്ള റബ്ബർ ബൂട്ടുകൾ കാണത്തില്ല. ചില ബ്ലോവറിൽ മാത്രമേ ഇത് ഈ റബ്ബർ ബൂട്ട് വരികയുള്ളൂ. ഇതിനകത്ത് ഈ റബ്ബർ ബൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സ്പെയറുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇത് കാർബൺ ഹോൾഡർ, പിന്നെ അത് ബോഡിയാണ്. പിന്നീട് വരുന്നത് ഇത് സ്റ്റേറ്റർ, ഫീൽഡ് കോയിൽ എന്ന് പറയും. അതിനുശേഷം ഇത് സ്വിച്ച്, പിന്നീട് ഈ വരുന്നതാണ് കോഡ് ആമർ. അടുത്തായിട്ട് ഇത് ബ്ലോവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്, ഇത് ഫാനാണ്. ബ്ലോവറിൻ്റെ ഫാനാണിത്. അടുത്തായിട്ട് ഇത് ആർമേച്ചറാണ്. ഈ ആർമേച്ചർ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതിന് രണ്ട് ബെയറിംഗ് ഉണ്ട്. ഇത് 608 ബെയറിങ്ങിൻ്റെ നമ്പർ, താഴത്തെയും 608. ഈ രണ്ട് ബെയറിങ്ങിൻ്റെ നമ്പർ 608. ഇത് റബ്ബർ ബൂട്ട്, ഇതിൻ്റെ പേരാണ് റബ്ബർ ബൂട്ട്. അടുത്ത പാർട്സ് ഇത് ബ്രഷ് ക്യാപ്പ്, നമ്മുടെ കാർബൺ ബ്രഷ് ഇട്ടിട്ട് അടയ്ക്കുന്ന സാധനം ബ്രഷ് ക്യാപ്പ്. പിന്നീട് അതിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ വാഷർ. അതിനുശേഷം നട്ട്, 10 mm ഒരു നട്ട്. ഇനി അടുത്തതായിട്ടുള്ളത് കാർബൺ ബ്രഷാണ്. ഇത് കാർബൺ ബ്രഷ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് ഇത് ഫാൻ കവർ ബി, അതായത് ബ്ലോവറിൻ്റെ കവർ ഫാൻ കവറാണ്. പിന്നീട് അടുത്ത ഫാൻ കവർ എ, ഇതാണ് ഫാൻ കവർ എ. ഇത്രയും പാർട്സേ ഉള്ളൂ. നോർമൽ രീതിയിലുള്ള കുറച്ച് പാർട്സുകൾ മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും അഴിച്ച് റിപ്പയർ ചെയ്യാവുന്ന ഒരു മെഷീനാണ് നമ്മുടെ ബ്ലോവർ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കും.